പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും സുരക്ഷിതരായി ഇരിക്കുന്നു എന്ന് കരുതട്ടെ. ഓൺലൈൻ ക്ലാസ്സുകൾ കാണുന്നുണ്ടല്ലേ? ഏഴാം ക്ലാസ്സിൻ്റെ രണ്ട് ഹിന്ദി ക്ലാസ്സുകളും കൂട്ടുകാർ കണ്ടിരുന്നുവോ? ഗുൽമോഹർ കാ ജന്മദിൻ എന്ന പാഠത്തിലെ ചില വ്യവഹാര രൂപങ്ങളാണ് മാഷ് ഇന്നിവിടെ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ. എങ്കിൽ നമുക്ക് തുടരാം. പ്യാരേ ബച്ചോ, ആപ് കൈസേ ഹേ? സബ് കുച്ച് ठीक है ना? ऑनलाइन क्लास कैसे चल रहा है? पसंद है ना? अच्छा, तो बताइए, दो दिन की कक्षा से आपने क्या क्या सीखा? നിങ്ങൾ പറയൂ, കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളായിട്ട് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? याद है आपको? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? हां, बताइए. बधाई कार्ड बनाना. ആശംസാ കാർഡ്, അല്ലെങ്കിൽ അഭിനന്ദന കാർഡ് ഉണ്ടാക്കാൻ. നിമന്ത്രൻ പത്ര ലിഖന. അതുപോലെ ക്ഷണക്കത്ത് എഴുതാനും. പോസ്റ്റർ ബനാന. അതുപോലെ പോസ്റ്റർ ഉണ്ടാക്കാൻ. ठीक है, आपको याद है, अच्छी बात है. तो मैं एक बात पूछूं. നിങ്ങളെല്ലാം ഓർക്കുന്നില്ലേ? നല്ലത്. ഇനി ഒന്ന് ഈ കാര്യങ്ങൾ ചോദിക്കാം. आप में से कितनों ने बधाई कार्ड बनाया? നിങ്ങളെ എല്ലാം എത്ര ബദായി കാർഡ് ഉണ്ടാക്കി? हां, बोलिए. आपकी अध्यापिका से मदद ली? നിങ്ങളുടെ അധ്യാപികയുടെ അടുത്ത് നിന്ന് സഹായം തേടിയിരുന്നോ? बताइए ना. हां, अच्छा अच्छा. आपने बधाई कार्ड बनाते समय क्या उसकी विशेषताओं पर ध्यान दिया था? നിങ്ങളെ ബദായി കാർഡ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കിയിരുന്നോ, ശ്രദ്ധിച്ചിരുന്നോ? उसके कुछ विशेषताएं होती है ना, उस पर ध्यान दिया था आपने? बोलिए. हां, ध्यान दिया था. अच्छी बात है, अच्छी बात है. ऐसा करो, अपना अपना बधाई कार्ड निकाले और उसको देखे. കൂട്ടുകാരെ, നിങ്ങൾ വീട്ടിൽ ബദായി കാർഡ് നിർമ്മിച്ചുവല്ലോ, അല്ലേ? അതിൻ്റെ പ്രത്യേകതകൾ ശ്രദ്ധിച്ചിരുന്നുവോ? എങ്കിൽ എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ ഒന്ന് പറയാമോ? ഒന്ന് ഓർത്തു നോക്കൂ. അച്ഛാ, തോ ഏക് ബാർ ഓർ ദേഖിയേ. ബദായി കാർഡ് മേ ക്യാ ക്യാ ആവശ്യക് ഹേ? എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ബദായി കാർഡ് ഉണ്ടാക്കുമ്പോൾ ആവശ്യമായിട്ടുള്ളത്? उसमें क्या क्या होना चाहिए, याद है? देखिए. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു റിവിഷൻ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത അതേ കാര്യങ്ങളാണ് ഒന്നുകൂടി ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് മാഷ് ഒന്നുകൂടി പറഞ്ഞു തരികയാണ്. സംബോധൻ, സന്ദേശ വാക്യ, ആകർഷക, ചിത്ര ജോഡന, അപ്നാ നാം लिखना. एक बार और मेरे साथ बोलिए. संबोधन, संदेश वाक्य, आकर्षक, चित्र जोड़ना और अपना नाम लिखना. ठीक है. क्या आपके कार्ड में ये सब है? जरा देखो तो. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ ബദായി കാർഡിൽ ഉണ്ടോ എന്ന് നോക്കാനാണ് പറയുന്നത്. देखो ना, आपके कार्ड में ये सब है क्या? अच्छा, तो देखते हैं. संबोधन में क्या लिखे हैं? अब संबोधन ആയിട്ട് നിങ്ങൾ എന്താണ് എഴുതിയിട്ടുള്ളത്? संबोधन में क्या लिखे हैं? जैसे प्रिय मित्र, प्रिय दोस्त, पूज्य पिताजी, लिखे हैं ना? ये फर्स्ट തുടക്കത്തിലുള്ള സംബോധനയാണ് പറയുന്നത്. പ്രിയപ്പെട്ട അച്ഛൻ അല്ലെങ്കിൽ കൂട്ടുകാരൻ എന്നൊക്കെ രീതിയിലുള്ള അഭിസംബോധനയെക്കുറിച്ചാണ് മാഷ് പറയുന്നത്. अब बोलिए, संदेश वाक्य क्या है? ഇനി അതിൽ സന്ദേശവാക്യം എന്താണെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്? हां, बोलिए. पिछले कक्षा में तो हमने पढ़े थे, शुभ हो तुम्हारा जन्मदिन.
അപ്പോൾ സന്ദേശവാക്യമായിട്ട് ഇങ്ങനെയൊക്കെ പറയാം, നിങ്ങൾക്ക് നല്ല ജന്മദിനം എന്ന് പറയാം. ദീർഘായുസോടെയും ആരോഗ്യത്തോടും ഇരിക്കട്ടെ എന്ന് ആശംസിക്കാം. ജന്മദിൻ കീ ബദായി ഹോ, അല്ലെങ്കിൽ ജന്മദിന ആശംസകൾ എന്നും പറയാം. ഇസ് പ്രകാർ കേ വാക്യ ലിഖേ ഹോംഗേ നാ, ഇപ്രകാരത്തിലുള്ള വാക്കുകളൊക്കെ നിങ്ങൾ എഴുതിയിട്ടില്ലേ? ബോലിയേ ദേഖോ ഉസ്മേ ഇസ് പ്രകാർ കേ വാക്യ ലിഖേ ഹോംഗേ നാ, അച്ഛി ബാത് ഹേ. अच्छा देखिए, संबोधन हो गया, संदेश वाक्य भी हो गया. अब संबोधन वाक्यम संदेश वाक्यम हमने പറഞ്ഞു കഴിഞ്ഞു. अब इसे और आकर्षक बनाने के लिए क्या क्या कर सकते हैं? ഇനി ആ കാർഡ് ആകർഷകമാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? बोलिए, सोचो. हां, एक दो चित्र भी खींचे तो आकर्षक बन जाएगा. രണ്ട് മൂന്ന് ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് നമുക്ക് ആ കാർഡ് ആകർഷകമാക്കാം. ठीक है, अब इसे और आकर्षक बनाने के लिए क्या कर सकते हैं? सोचो. ഇത് കൂടാതെ നമുക്ക് ഇത് ആകർഷകമാക്കാൻ എന്തൊക്കെ ചെയ്യാം? ചിന്തിച്ചിട്ട് പറയൂ. हां बोलिए. देखिए, एक दो चित्र, चित्र भी जोड़ेंगे. एक दो चित्र खींचे तो आकर्षक बन जाएगा. ഒന്ന് രണ്ട് ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് നമുക്ക് അത് ആകർഷകമാക്കാം. ചിത്ര ഖീഞ്ചന ആതാ നാ, ഏക് ദോ ചിത്ര ഖീഞ്ചോ, ഹ്മ്, തോ ഓർ ആകർഷക് ബൻ ജായേഗാ. ഠീക് ഹേ, അബ് ബോലിയേ ഓർ ക്യാ. അപ്പോ ഇനി വേറെ എന്തൊക്കെയാണ് ചെയ്യാ? ആപ്നെ ജോ ചിത്ര ഖീഞ്ചാ തോ ഖൂബ്സൂരത് ബൻ ഗയാ നാ, തോ ബതായിയേ ഓർ ക്യാ ഹുവാ. ഓർ അപ്നാ നാം ഭീ, ഉസ്കെ നീചേ अपना नाम भी लिखेंगे. അപ്പൊ അതിനുശേഷം നിങ്ങളുടെ പേരാണ് എഴുതേണ്ടത്. അതിന്റെ താഴെ നിങ്ങളുടെ പേര് മനോഹരമായിട്ട് എഴുതുക. तब क्या हो जाएगा? ए हुआ बधाई कार्ड. क्या हुआ? बधाई कार्ड. इस प्रकार के कार्ड बनाएं और अपनी अध्यापिका को दिखाइए, जरूर दिखाइएगा. അപ്പോൾ ഇപ്രകാരത്തിലൊക്കെ കാർഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ടീച്ചറെ കാണിക്കണം. തീർച്ചയായിട്ടും അത് കാർഡ് ടീച്ചറെ കാണിക്കേണ്ടതാണ്. വോ ആപ്കി സഹായത കരേഗി. ആശംസ കാർഡ് നാം ആർക്കാണോ അയക്കുന്നത് അവരെ അഭിവാദ്യം ചെയ്യുമ്പോൾ നാം എഴുതുന്നതാണ് പ്രിയ മിത്ര, പ്രിയ സഹേലി, പൂജ്യ പിതാജി. അതിനാണ് നമ്മൾ സംബോധന എന്ന് ഹിന്ദിയിൽ പറയുന്നത്. ഇനി നാം പറയാൻ ആഗ്രഹിക്കുന്ന ആശംസകളാണ് സന്ദേശവാക്യങ്ങളായി എഴുതുക എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്കൊരു ബദായി കാർഡ് നിർമ്മിച്ചാലോ? അതെ, ആശംസാ കാർഡ്. നിങ്ങൾ റെഡിയാണോ? എങ്കിൽ ഒരു ചാർട്ട് പേപ്പറിൻ്റെ കുറച്ച് ഭാഗമോ ക്രാഫ്റ്റ് പേപ്പറോ എടുക്കാമോ? വലിയ പേപ്പർ വേണ്ട, A4 സൈസിൻ്റെ പകുതിയായാലും മതി. ദേ ആ പേപ്പർ നിങ്ങൾ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് കൂടുതൽ ഭംഗിയാക്കാം. എടുത്തുവോ? ഇതാ നോക്കൂ, ഇതേപോലത്തെ ഒരു കാർഡ്. ഇനി ആശംസാ കാർഡിൽ നമുക്ക് ആദ്യം വേണ്ടത് എന്താ? സംബോധൻ. ശരി, ഞാനിവിടെ അത് എഴുതാം. പ്രിയ മിത്ര സോനു, കണ്ടുവോ? സോനുവിനാണ് ആശംസാ കാർഡ് അയക്കുന്നത്. അടുത്ത ഇനി എന്താ? അതെ, സന്ദേശം അയക്കണം. ഒരു ആശംസ സന്ദേശം സോനുവിൻ്റെ ജന്മദിനത്തിന്. അപ്പം നമ്മൾ പഠിച്ചുവല്ലോ നേരത്തെ ഒരാശംസ, അത് തന്നെ പറയാം അല്ലേ? ജന്മദിൻ കീ ബദായി ഹോ. നോക്കൂ, അതിൽ ആശംസ സന്ദേശവും ആയി. ദേ ഇങ്ങനെ. ഇനി എന്താ? ഇനി ആരാണ് അയക്കുന്നത് അല്ലേ? സോനുവിന് ആരായിക്കുന്നത്? അതാണ് സ്വനിർദ്ദേശിൽ. തുമാരാ ദോസ്ത് രമേശ്. കണ്ടോ, രമേശാണ് സോനുവിന് ആശംസാ കാർഡ് അയക്കുന്നത്. ആ ഇനി എന്താ വേണ്ടത്? ഒരാശംസാ കാർഡല്ലേ, ഒരു ചിത്രമൊക്കെ ആയാലോ. നോക്കൂ, ദേ ഒരു പൂവിൻ്റെ ചിത്രം. പിന്നെയോ, ജന്മദിനത്തിന് ഒരു കേക്ക് ചിത്രം നന്നായിരിക്കും അല്ലേ?
ദേ ഒരു കേക്കുമായി. ഹാ, സൂപ്പറായി. ഇപ്പൊ നോക്കൂ, ഇതൊരു ആശംസാ കാർഡായി മാറി. ഇതിന് നിങ്ങൾക്ക് ഇതിനേക്കാളും ഭംഗിയായി കൂടുതൽ നിറങ്ങളോ ബലൂണോ ചിത്രങ്ങളോ ഒക്കെ ചേർത്ത് എന്ത് ചെയ്യാം, നല്ല മനോഹരമാക്കാം. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ കൂട്ടുകാർക്കായി ഒരു ബദായി കാർഡ് ഉണ്ടാക്കുമല്ലോ. ഉണ്ടാക്കണം കേട്ടോ. ശരി. अच्छा बच्चों, अब हम देखते हैं निमंत्रण पत्र. ഇനി നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ക്ഷണക്കത്താണ്. നിമന്ത്രൺ പത്ര. ആപ്നെ നിമന്ത്രൺ പത്ര ഭീ ബനായാ ഹോഗാ. അപ്പോൾ നിങ്ങളുടെ ക്ഷണക്കത്തും തയ്യാറാക്കണം. സബ് ലോഗ് ബനായേ നാ, പിച്ച്ലി കഥാ മേ മൈനെ കഹാ താ ആപ്സേ ബനാനേ കേ ലിയേ, തോ ആപ്നെ നിമന്ത്രൺ പത്ര ഭീ ബനായാ ഹോഗാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ठीक है. अच्छा देखें, आप लोग अपने अपने निमंत्रण पत्र निकाले. अपो നിങ്ങളെ എല്ലാവരും നിങ്ങൾ ഉണ്ടാക്കിയ ആ ക്ഷണക്കത്ത് പുറത്തെടുക്കൂ. നിക്കാലോ. अच्छा अब देखते हैं आपके निमंत्रण पत्र कैसे हैं. നിങ്ങൾ ഉണ്ടാക്കിയ ആ ക്ഷണക്കത്ത് എങ്ങനെയുണ്ട്? क्या उनमें सभी बातें आई हैं? ഒരു ക്ഷണക്കത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ടോ? अच्छा देखते हैं. पता है, पता, स्थान और तारीख तो उसमें आ ही जाता है. पता എന്ന് പറഞ്ഞാൽ വിലാസം. നമ്മൾ കത്ത് കേൾക്കുമ്പോൾ വിലാസം എഴുതുവല്ലേ. അതെ. तो पता है, स्थान है, तारीख है यानी डेट है, संबोधन है और विषय है, और क्या है, सो निर्देश है. एक അപ്പോൾ നമ്മൾ ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പത്ത മേൽവിലാസം വേണം, അതുപോലെ തന്നെ സ്ഥാനം, എവിടേക്കാണോ അയക്കുന്നത് ആ സ്ഥലം വേണം, പിന്നെ താരീഖ് തീയതി വേണം, അതുപോലെ തന്നെ സംബോധന, നമുക്ക് ആർക്കാണോ അയക്കുന്നത് അവരെ സംബോധന ചെയ്യണം, പ്രിയ കൂട്ടുകാരെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സംബോധന വേണം, പിന്നെ വിഷയം, എന്തിനെക്കുറിച്ചാണ് നമ്മൾ ക്ഷണക്കത്ത് എഴുതുന്നത്, എന്ത് എന്താണ് അതിൻ്റെ ഉള്ളടക്കം അത് വേണം, പിന്നെ അതുപോലെ തന്നെ സ്ഥാനനിർദ്ദേശ്, സ്വനിർദ്ദേശ്, അതായത് ആരാണോ അയക്കുന്നത് അയാളുടെ പേര് അത് വേണം. एक बार और कहूं, हां, क्या है उसमें, पता है, स्थान है, तारीख है, संबोधन है, विषय है और स्वनिर्देश है. ये देखिए, ये हमारे किताब का एक निमंत्रण पत्र है. ഇനി നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിലുള്ള ഈ ക്ഷണക്കത്ത് നോക്കുക. ഇതിൽ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ശരിക്ക് ശ്രദ്ധിക്കണേ. നിമന്ത്രണ പത്ര ഹൈ യേ, ദേഖോ ഇസ്മേ ക്യാ ക്യാ ഹൈ, ധ്യാൻ സേ ദേഖിയേ. മേ ഏക് ബാർ പഠ് കേ സുനാഊ. കശ്യപ് നിവാസ് ജോഹു മുംബൈ. അപ്പോൾ ഈ ക്ഷണക്കത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് നമുക്ക് നോക്കാണ്. ഫസ്റ്റായിട്ട് കശ്യപ് നിവാസ് ജുഹു മുംബൈ. അപ്പോൾ ഇതാണ് പത്ത, അതായത് മേൽവിലാസം. ഈ ക്ഷണക്കത്തിലെ മേൽവിലാസമാണ് ഇത്. ആർക്കാണോ അയക്കുന്നത് അയാളുടെ മേൽവിലാസം. 4 May 2014. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് തീയതി. ആദ്യം മേൽവിലാസം പറഞ്ഞു, പിന്നെ സ്ഥലം പറഞ്ഞു, അത് രണ്ടുമായി. ഇനി നമുക്ക് വേണ്ടത് സമയമാണ്. അപ്പോൾ 4 May 2014 അതാണ് ഇവിടെ സമയം. പ്രിയ നിർമ്മൽ. അപ്പോൾ ഇതാണ് ഇതിലെ സംബോധന. പ്രിയ നിർമ്മൽ, പ്രിയപ്പെട്ട നിർമ്മൽ. നമസ്തേ. പർസോ മേരേ പ്യാരേ ഗുൽമോഹർ കേ പേഡ് കാ പാഞ്ച്വാ ജന്മദിൻ ഹൈ. ഇനി ക്ഷണക്കത്തിലെ വിഷയമാണ് പറയുന്നത്. പർസോ മേരെ പ്യാരോ ഗുൽമോഹർ, അതായത് മറ്റന്നാളെ എൻ്റെ പ്രിയപ്പെട്ട ഗുൽമോഹറിൻ്റെ ജന്മദിനമാണ്, 5th ജന്മദിനമാണ്.
मैं उसकी वर्षगांठ मना रही हूँ। ഞാൻ അവന്റെ വാർഷികം ആഘോഷിക്കുകയാണ്। തും ജറൂർ ആനാ। നീ തീർച്ചയായും വരണം। പർസോ ഷാം കോ 4:30 ബജേ। മറ്റന്നാളെ വൈകുന്നേരം 4:30 മണിക്കാണ് പ്രോഗ്രാം, അതായത് 4:30 തുമാരി മീന എന്ന് നിങ്ങളുടെ മീന, അപ്പോൾ മീന എന്നാണ് സ്വനിർദ്ദേശ്। तो परसों मेरे प्यारे गुलमोहर के पेड़ का 5वां जन्मदिन है, मैं उसकी वर्षगांठ मना रही हूँ, तुम जरूर आना परसों शाम को 4:30 बजे, तुम्हारी मीना। तो देखो इसमें पता है, एड्रेस है, तो घर का नाम है, स्थान और तारीख है। स्थान है मुंबई और तारीख भी बताया है। संबोधन है, विषय है और स्वनिर्देश है। पता का अर्थ तो आप जानते हैं, एड्रेस जो हम कहते हैं। यहां पता क्या है देखिए, कश्यप निवास जुहू मुंबई, ये है पता। मुंबई के जुहू स्थान से कश्यप निवास, वो घर का नाम है, ये है पता। अच्छा बच्चों देखो, आपके निमंत्रण पत्र में पता है क्या? मास्टर ചോദിക്കുന്നു, നിങ്ങൾ ഉണ്ടാക്കിയ ക്ഷണക്കത്തിലെ മേൽവിലാസം ഉണ്ടോ? देखो सब देखो, लिखे हैं आप लोग आपके निमंत्रण पत्र में, पता है ना? अच्छा, सबने लिखा है, अच्छी बात है। अब देखिए संबोधन। अच्छा बताओ यहां संबोधन क्या है, बोलिए। हाँ प्रिय निर्मल। अब ये कार्य मे पर कुछ मे पर संबोधन, अब पता इन वर कह्य नाम कुछ मे पर माश पर अर्ति श्रद्धि नोक। അപ്പോൾ എല്ലാ മലയാളം കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്, ഞാൻ പ്രത്യേകം പ്രത്യേകം മലയാളം പറയുന്നില്ല, നിങ്ങൾ ശരിക്കും ഹിന്ദി തന്നെ കേട്ടിട്ട് മാഷ് പറയുന്നതിൻ്റെ കൂടെ തന്നെ കേട്ടിട്ട് ആ അർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ട് മനസ്സിലാക്കി പഠിക്കണം। നിർമ്മൽ കോൺ ഹെ ആപ് ജാൻതേ ഹാ ആപ്കോ തോ മാലൂം ഹെ നിർമ്മൽ മീനാക്കി സഹേലി ഹെ। ആരാണ് നിർമ്മൽ? നിർമ്മൽ മീനയുടെ സഹേലി, സഹേലി എന്ന സുഹൃത്ത്, സുഹൃത്താണ്। निर्मल कौन है? मीना की सहेली, इसलिए प्रिय कहकर मीना निर्मल का संबोधन करती है। दोस्तों आप बताइए, आपने संबोधन कैसे लिखा है? हाँ बोलिए, आप में कोई प्यारे दोस्त, प्रिय मित्र, पूज्य पिताजी आदि लिखे होंगे, है ना? ठीक है, अब देखते हैं विषय क्या है। विषय वस्तु आप जानते हैं? देखो विषय वस्तु का मतलब है पत्र में लिखने वाली प्रमुख बातें। तो पत्र में लिखने वाली प्रमुख बातें जो हैं उसे हम क्या कहते हैं? विषय वस्तु। അപ്പോൾ ഇതിൽ വിഷയവസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്, എന്താണ് വിഷയവസ്തു, എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഇതിലെ വിഷയം, വിഷയം അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട കണ്ടൻ്റാണ് ഈ വിഷയവസ്തു, എന്തിനെക്കുറിച്ചാണോ നമ്മൾ ഈ ക്ഷണക്കത്തെ എഴുതുന്നത് അതാണ് ഇതിലെ വിഷയവസ്തു. അപ്പോൾ ഇതിൽ നമ്മൾ വിഷയവസ്തുവായിട്ട് കാണുന്നത് ഗുൽമോഹറിൻ്റെ ജന്മദിനമാണ്, ജന്മദിനമാണ് ഇതിലെ വിഷയവസ്തു. അപ്പോൾ ഓരോ ക്ഷണക്കത്തിലും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് വിഷയവസ്തു, അതിൻ്റെ മെയിൻ ഉള്ളടക്കമാണ് कार्य विषय। आप समझ गए ना? हाँ, पत्र में लिखने वाली प्रमुख बातें ही वो पत्र की विषय वस्तु होती है। जैसे आपने मित्र को पत्र लिखा है, मित्र को कुछ बताना चाहते हैं, आपने मित्र को पत्र लिखा, आप मित्र को कुछ बताना चाहते हैं।
ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന് ഒരു ക്ഷണക്കത്ത് എഴുതാൻ പോവുകയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടുകാരനോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഉസേ പത്രിക്ക് വിഷയ വസ്തു കേസക്തേ ജസ്റ്റ് ഹം ഇംഗ്ലീഷ് മേ കണ്ടന്റ് കേത്തേ ഹെ ഓർ മലയാളം മേ ഉള്ളടക്കം അച്ഛ. അപ്പോൾ അതിൽ ആ ക്ഷണക്കത്തിൽ വേണ്ടതാണ് ഉള്ളടക്കം അല്ലെങ്കിൽ കണ്ടന്റ് എന്നൊക്കെ ഇപ്പോൾ മാഷ് പറഞ്ഞത്. അപ്പോൾ ആ കണ്ടന്റ് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ കത്തിൽ ക്ഷണക്കത്തിൽ നമ്മൾ കണ്ടന്റ് ഇപ്പോൾ കാണിക്കും. ഈ ബതായേ യഹാ കാ വിഷയ ക്യാ ഹേ ഇസ് പത്ര കാ വിഷയ ക്യാ ഹേ ബോലോ. ഹാ ജന്മദിൻ ഹേ നാ ജന്മദിൻ. അച്ഛാ കിസ്കാ ജന്മദിൻ ഹേ ബോലിയേ. हाँ, गुलमोहर के पेड़ का जन्मदिन. ठीक है. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ക്ഷണക്കത്തിലെ മുഖ്യമായിട്ടുള്ള വിഷയം അല്ലെങ്കിൽ ഉള്ളടക്കം എന്ന് പറയുന്നത് നമ്മൾ ഗുൽമോഹറിന്റെ ജന്മദിനമാണ്. अच्छा, सबसे नीचे देखिए, सबसे नीचे सो निर्देश में अपना नाम लिखेंगे. ഇനി നിങ്ങൾ ഏറ്റവും താഴെ നോക്കുക, സ്വനിർദ്ദേശ് മീന എഴുതിയിട്ടുള്ള അവിടേക്ക് നോക്കുക, അതാണ് സ്വനിർദ്ദേശ്. അപ്പോൾ നിങ്ങളുടെ കാർഡുകളിൽ നിങ്ങളുടെ പേരാണ് സ്വനിർദ്ദേശമായിട്ട് എഴുതേണ്ടത്. അച്ഛാ ആപ്കെ പത്രമേ ആപ്നെ സബ്സെ നീച്ചെ അപ്ന നാം തോ ലിഖാ ഹോഗാ ദേഖോ. ഹാ സബ്മേ ലിഖാ ഹൈ നാ. ഠീക് ഹൈ, ബഹുത് അച്ഛി ബാത് ഹൈ. യഹാ പത്ര കിസ്നെ ലിഖാ ഹൈ. അപ്പോൾ ഇവിടെ ആരാണ് ഈ കത്ത് എഴുതിയിട്ടുള്ളത്, ക്ഷണക്കത്ത് എഴുതിയിട്ടുള്ളത്? ഹാ മീനാനെ കോൺ മീനാനെ പത്ര ലിഖാ ഹൈ. ആപ്നെ ജോ പത്ര ലിഖാ ഥാ ഉസേ ദേഖിയേ. ദേഖ് രഹേ നാ, ആ ഉസേ നിക്കാലോ ദേഖോ. ക്യാ ഉസ്മേ യേ ബാതേ ഹൈ ക്യാ ഹൈ. हाँ ठीक है, बहुत अच्छा. अगर कोई शंका हो तो अपनी अध्यापिका की मदद ले सकते हैं. അപ്പൊ നിങ്ങൾ എഴുതിയ ക്ഷണക്കത്ത് നോക്കാൻ പറയുകയാണ്, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടോ എന്നൊക്കെ നോക്കാൻ പറയുകയാണ്. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചറുടെ സഹായം തേടാൻ വേണ്ടിയിട്ടാണ് മാഷ് പറയുന്നത്. ठीक है. ക്ഷണക്കത്ത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ. ക്ഷണക്കത്തിൽ അഡ്രസ്, അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള വാക്ക്, വിഷയം, പിന്നെയോ അയക്കുന്ന ആളിൻ്റെ പേരും വേണമെന്ന് നാം ഇവിടെ കണ്ടു. കുട്ടികൾക്കത് മനസ്സിലായി കാണുമല്ലോ. ശരി, നോക്കാം. അഭം ദേഖെങ്കെ പോസ്റ്റർ കൈസേ തയ്യാർ കർത്തേ. ഇനി അടുത്തെന്ന് പറയുന്നത് പോസ്റ്റർ തയ്യാറാക്കുന്നതിനെ കുറിച്ചാണ്. पोस्टर कैसे तैयार करते हैं? आपने पोस्टर भी तैयार किए हैं ना? എങ്ങനെ കേ പോസ്റ്റർ ഉണ്ടാക്കാൻ നോക്കാം. നിങ്ങൾ എല്ലാവരും പോസ്റ്റർ ഉണ്ടാക്കിയിട്ടില്ലേ? उसे देखिए. पिछली कक्षा में मैंने आपसे पोस्टर के बारे में बताया था. നിങ്ങൾ നിങ്ങളുടെ പോസ്റ്ററിലേക്ക് നോക്കൂ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു പോസ്റ്റർ ഉണ്ടാക്കുക എന്നുള്ളത്. पिछली कक्षा में मैंने पोस्टर के बारे में आपको अच्छी तरह से बताया था, उसकी विशेषताओं पर भी बातें की थी. पोस्टर की भी कुछ विशेषता है, निमंत्रण पत्र के समान, बधाई कार्ड के समान. तो उसकी विशेषता पर भी बातें की थी. അപ്പോൾ ബദായി കാർഡും അതുപോലെ തന്നെ ക്ഷണക്കത്തും ഒക്കെ ഉണ്ടാക്കിയതുപോലെ തന്നെ അത് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഈ പോസ്റ്റർ നിർമ്മാണത്തിലും ഉണ്ട്. क्या आपके पोस्टर में ये सब है? अच्छा एक बार और देखिए. विषय, स्थान, तारीख, समय, वर्णों के आकार में विविधता, रंगों का प्रयोग, चित्रों का इस्तेमाल सृजनात्मक एवं आकर्षक बनाया है. അപ്പോൾ ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ വേണ്ടത് വിഷയം വേണം, അതുപോലെ തന്നെ സ്ഥാനം, എവിടെ സ്ഥലം വേണം, തീയതി വേണം, സമയം വേണം, അതുപോലെ തന്നെ ആ പോസ്റ്റർ ആകർഷകമാക്കാൻ വേണ്ടിയിട്ട് നിറങ്ങൾ ഒക്കെ കൊണ്ട് വിവിധ നിറങ്ങൾ കൊണ്ട് അലങ്കരിക്കും, അതുപോലെ തന്നെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് അതൊന്നുകൂടി മനോഹരമാക്കാം.
और उसे पढ़े। अब बताइए, सबने लिखा है ना, अच्छी बात है। क्या स्थान और तारीख है आपके पोस्टर में? बोलिए, है? हाँ, अच्छी बात है, अच्छी बात है। विषय से संबंधित है ना? वो भी अच्छी बात है। क्या वर्णों के आकार में कुछ बदलाव लाए हैं? बदलाव का मतलब ये होता है अक्षरों को बड़ा या छोटा बनाकर लिखा है क्या? അപ്പൊ അതിലെ എഴുത്തുകളൊക്കെ ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഡിഫറെന്റ് ആയിട്ടൊക്കെ എഴുതിയിട്ട് ഒന്നുകൂടി മനോഹരമാക്കാം എന്നാണ് പറയുന്നത്। ലിഖാ ഹേ ആ ഠീക് ഹേ രംഗോ കാ ഭീ ഇസ്തേമാൽ ഹുവാ ഹേ നാ ഏക് ഹീ രംഗ് നഹീ അലഗ് അലഗ് വിഭിന്ന രംഗോ കാ പ്രയോഗ് ഹുവാ ഹേ നാ। അതുപോലെ തന്നെ വ്യത്യസ്ത നിറത്തിലുള്ള നിറങ്ങൾ കൊടുക്കുക, പല പല കളറായിട്ട് കൊടുത്താൽ ഒന്നുകൂടി കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും। ബഹുത് ബഡിയ അച്ഛാ എക് ബാത് പൂച്ചൂ, क्या कोई चित्र जोड़ा है क्या? कोई चित्र छोटा मोटा सा? हाँ तो बहुत अच्छा। പ്രിയപ്പെട്ട കുട്ടികളെ, കാര്യപരിപാടികളുടെ പോസ്റ്ററുകളുമുണ്ട്, സന്ദേശം തരുന്ന പോസ്റ്ററുകളുമുണ്ട്। എങ്കിൽ നമുക്ക് ഒരു കാര്യപരിപാടിയുടെ പോസ്റ്റർ നിർമ്മിക്കാം। ആദ്യം നമ്മൾ ഒരു പോസ്റ്ററിനായിട്ട് ഒരു പേപ്പർ എടുക്കുന്നു, എടുത്തുവല്ലോ। നോക്കൂ, അതിൽ ഗുൽമോഹർ കെ പേട് കി പാഞ്ചുവി വർഷഖാണ്ട്, നോക്കൂ ആ അക്ഷരങ്ങളുടെ വലിപ്പ വ്യത്യാസം നോക്കൂ, അതിലെ നിറവ്യത്യാസം നോക്കൂ, ഭംഗിയായിട്ടുണ്ടല്ലേ। ഇതുപോലെ അക്ഷരത്തിൽ വ്യത്യസ്തത പുലർത്തണം, നന്നായിരിക്കും കാണാൻ। ഇനി എന്താ വിഷയമായിട്ട് എഴുതുക? വിഷയമാണ് വർഷഖാണ്ട്, ജന്മദിനം ഗുൽമോഹറിൻ്റെ। എങ്കിൽ പിന്നെ ഗുൽമോഹറിൻ്റെ ഒരു ചിത്രം കൂടി ആയാലോ? നോക്കൂ, ഇപ്പോൾ ആ ചിത്രം കൂടി അവിടെ നമ്മൾ വെച്ചു। ഇനി എന്താ? ഇനി ചടങ്ങിൻ്റെ സമയവും തീയതിയും സ്ഥലവും ചേർക്കണ്ടേ? തീയതിയായി, നോക്കൂ, സമയമായി, സ്ഥലവുമായി। ഇനി എല്ലാവരെയും സ്വാഗതം ചെയ്യാനായിട്ട് അതിൻ്റെ ഏറ്റവും താഴെ നമ്മൾ എന്തെഴുതും? സബ്കാ സ്വാഗത് ഹേ। ഇതൊരു കാര്യപരിപാടിയുടെ പോസ്റ്ററാണ്। സന്ദേശങ്ങളുടെ പോസ്റ്ററുകൾ, അതിലിപ്പോൾ സമയവും സ്ഥലവും വേണമെന്നും നിർബന്ധമില്ല। നോക്കൂ, ഇതൊക്കെയാണ് ആ സന്ദേശങ്ങൾ വരുന്ന പോസ്റ്ററുകൾ, ദിനാചരണങ്ങളുടെ പോസ്റ്ററുകളും നല്ല നല്ല സന്ദേശങ്ങൾ തരുന്ന പോസ്റ്ററുകളും। താരിഖ് സമയ ആദി കീ ആവശ്യകത ഹൈ ക്യാ? സോചിയേ, പോസ്റ്റർ മേ സ്ഥാൻ तारीख समय आदि की जरूरत है क्या? ഒരു പോസ്റ്ററിൽ സ്ഥാനവും അതുപോലെ തന്നെ സമയവും തീയതിയോ ഒക്കെ ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്। ബോലിയേ, ഹാ ജരൂർ, ക്യൂ ക്യൂ ബോലിയേ, ക്യൂക്കി ഐസെ പോസ്റ്റർ കിസി ന കിസി കാര്യക്രം സേ। തീർച്ചയായിട്ടും ഒരു പോസ്റ്ററിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണം। എന്താ വെച്ചാൽ ഒരു പരിപാടിയുടെ കാര്യക്രമങ്ങൾ നമ്മൾ അതിൽ മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടി നമ്മൾ പോസ്റ്ററാക്കി വെച്ചിരിക്കുകയാണ്। അപ്പോൾ തീർച്ചയായിട്ടും സമയവും തീയതിയും സ്ഥലവും ഒക്കെ തീർച്ചയായിട്ടും ഒരു പോസ്റ്ററിൽ ഉണ്ടായിരിക്കണം। ജോ കിസി ന കിസി കാര്യക്രം ജബ് ഹോത്തേ ഹേ തബ് ഐസേ പോസ്റ്റർ ഉൻ കാര്യക്രം സേ സംബന്ധിത് ഹോത്തേ ഹേ തഭി തോ ഹമേ പതാ ചലേഗാ കി യേ കാര്യക്രം कहाँ हो रहा है, कब हो रहा है, क्यों हो रहा है। जब हम पोस्टर पढ़ेंगे तभी तो हमें पता चलेगा। देखिए, അപ്പൊ നമുക്കൊരു പോസ്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് എവിടെയാണ് നടക്കുന്നത്, എപ്പോഴാണ് നടക്കുന്നത്, ഏത് സമയത്താണ് നടക്കുന്നത്, അതുപോലെ എന്തിനു വേണ്ടിയിട്ടാണ് നടക്കുന്നതൊക്കെ നമുക്ക് ആ പോസ്റ്ററിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും। ഹം കേവൽ സന്ദേശം കോ ജോഡ്കർ ഭീ പോസ്റ്റർ ബനാ സക്തേ ഹേ। നോക്കൂ കൂട്ടുകാരെ,
നാം ഇവിടെ ബദായി കാർഡിൻ്റെ സൂചകങ്ങൾ എന്താണെന്നും അതെങ്ങനെയാണ് എഴുതുന്നതെന്നും വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലയോ? എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അതുപോലെയാണ് നിമന്ത്രണ പത്രം, ക്ഷണക്കത്ത്, അതെങ്ങനെയാണ് എഴുതുന്നത്, അതിലെ സൂചകങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നതും കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ. പോസ്റ്ററിൻ്റെ സൂചകങ്ങളും മാഷിവിടെ പറഞ്ഞു, അതും വ്യക്തമായി മനസ്സിലായി കാണുമല്ലോ അല്ലേ? ശരി, എന്തെങ്കിലും ഇനി നിങ്ങൾക്ക് എഴുതാൻ നേരത്ത് പോസ്റ്ററോ ബദായി കാർഡോ അല്ലെങ്കിൽ നിമന്ത്രണ പത്രമോ എഴുതാൻ നേരത്ത് എന്തെങ്കിലും സംശയം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അധ്യാപികയെ ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ. ശരി, ധന്യവാദം.